ഫ്രണ്ട്സ്, ഇത് 10-ന്റെ കോയിനാണ് കേട്ടോ. ഈ 10-ന്റെ കോയിൻ ഉണ്ടല്ലോ, നമ്മുടെ കേരള ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും വേണ്ട. ഇപ്പോൾ നോട്ട് പിന്നെ 10 നോട്ട് തന്നെ ദേ. ഈ നോട്ടിനും പിന്നെ ഈ കോയിനും സെയിം വിലയാണ്, നമ്മുടെ ഗവൺമെൻറ് സെയിം മൂല്യമാണുള്ളത്. പക്ഷെ നോട്ട് കൊടുത്താൽ വാങ്ങിക്കും, കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ആരും റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ട്രെയിനിലിരിക്കുമ്പോഴോ ആരും വാങ്ങിക്കാനുള്ള. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണകുമാർ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പൻവേൽ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടുത്തെ പ്ലാറ്റ്ഫോം നമ്പർ 6-ലാണ് ഇപ്പോൾ ഞാൻ നോക്കി നിൽക്കുന്നത്. നമുക്ക് ഒരു ട്രെയിൻ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. 4 മണിക്കാണ് ട്രെയിൻ, ഇപ്പോൾ ഏകദേശം 2:30 ആയിട്ടുള്ളൂ. 1:30 മുതൽ നമ്മളിവിടെ വന്നിരിക്കുന്നതാണ്. ശരിക്കും ഞാൻ പൂനെയിലേക്ക് പോവുകയാണ്. അപ്പോൾ പൂനെയിലേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെയിലവൺ എന്ന് പറഞ്ഞൊരു അക്കാഡമി ഉണ്ട്. അപ്പോൾ ഈ റിലേറ്റഡ് ആളുകൾക്ക് അറിയാൻ പറ്റും, കെയിലവൺ എന്ന് പറഞ്ഞൊരു അക്കാഡമി ഉണ്ട്. നമുക്ക് ഫിറ്റ്നസ് റിലേറ്റഡ് കോഴ്സുകളും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു അക്കാഡമിയാണ്. അപ്പോൾ അവിടെ ഒരു പേഴ്സണൽ ട്രെയിനറിൻ്റെ ഡിപ്ലോമ കോഴ്സുണ്ട്, ലെവൽ 4 സർട്ടിഫിക്കേഷൻ്റെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നിപ്പോൾ നമ്മൾ പൂനെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൻവേലിൽ എത്തിയതിന് ഏകദേശം ഒരു 3-4 മണിക്കൂറോടെ ട്രെയിനിൽ യാത്ര വരും. അതിനുവേണ്ടി നമ്മൾ ട്രെയിൻ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 മണിക്ക് ട്രെയിൻ എടുക്കും. അപ്പോൾ അതുവരെ നമ്മൾ പോസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം മുതൽ പൻവേലി വരെയുള്ള വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനുള്ള സിറ്റുവേഷൻ കിട്ടിയില്ല. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള വ്ളോഗിലൊക്കെ നമുക്ക് പൂനെ റിലേറ്റഡ് ഒരു വ്ളോഗായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ എൻ്റെ ഒപ്പം ഇപ്പോൾ സുബിനുണ്ട്. സുബിൻ ബോക്സറാണ്. സുബിനും ഞാനും കൂടെയാണ് നമ്മൾ കെ-ലെവലിൽ ഡിപ്ലോമ കോഴ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ അങ്ങോട്ടേക്കുള്ള വീഡിയോ ഒക്കെ പൂനെ റിലേറ്റഡ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ കെ-ലെവലിൻ്റെ കോഴ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും എനിക്കുണ്ടായ അനുഭവങ്ങളും, ഇപ്പോൾ ഇതുവരെ ഉണ്ടായ അനുഭവങ്ങളും, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ ഉള്ള കാര്യങ്ങളും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താവും. നമ്മളിപ്പോൾ ലാസ്റ്റ് പൂനെയിലെത്തി. ശിവാജി നഗറിൽ തന്നെ എത്താൻ പറ്റി, കാരണം നമുക്ക് പൂനെ പോയിട്ട് പിന്നെ ശിവാജി നഗറിലേക്ക് വേറെ വണ്ടിക്ക് വന്നായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ശിവാജി നഗറിൽ ട്രെയിൻ നിർത്തി. അപ്പോൾ നമ്മളങ്ങനെ ശിവാജി നഗറിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഊബർ വിളിച്ച് നമ്മളിപ്പോൾ ഹോട്ടലിലെത്തി. അയ്യാ മടുത്ത്. ട്രെയിനിൽ ഇനി ട്രെയിനിൽ പോവില്ല, കാരണം അത്രയും മടുത്ത്. റൂമൊക്കെ ഓയോയിൽ ബുക്ക് ചെയ്താ, ചെറിയ റൂമാണ്, പക്ഷേ നല്ല നീറ്റാണ്. ഉള്ളിൽ ഏറ്റവും ചീപ്പായിരുന്നു, അതുകൊണ്ട് ഇതിൽ കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ലല്ലോ. ബാൽക്കണിയൊക്കെ ഉണ്ട്, ബാൽക്കണി എന്നുള്ള ലുക്കിൽ ഇങ്ങനെയാണ്. അതാണ് മെയിൻ റോഡ്. ഇവിടെ നിന്ന് നമുക്ക് കെ-ലെവലിലേക്ക് 1.4 കിലോമീറ്റേഴ്സ് എന്തോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ തന്നെ കെ-ലെവലിലെ കാര്യങ്ങളിലേക്ക് പോയി നോക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. We'll be right back.
ഫ്രണ്ട്സ്, നമ്മളിപ്പോ പൂനെയിലാണ്. പൂനെയില് എത്തിയായിരുന്നു. പൂനെയിലെത്തി നമ്മള് കേരളങ്ങളിൽ പോയി കാര്യങ്ങളൊക്കെ പോയി. ഇന്നിപ്പോ 23rd നൈറ്റ് ഏകദേശം 9 ആയിട്ടുണ്ടാവും. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ പറഞ്ഞായിരുന്നു പൂനെ നമ്മള് കേരള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കുറച്ച് കാര്യങ്ങളും അവിടുത്തെ ജോയിൻ ചെയ്തതിനെ പറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ കാര്യങ്ങളിലേക്ക് വരാം. നമ്മള് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ചെയ്തത് നമ്മൾ അവരുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ കയറി നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് വിളിച്ച് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പ് ചെയ്ത് തന്നു. അവർ നമ്മളുമായിട്ടൊരു കൗൺസിലിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കൗൺസിലിംഗ് സെക്ഷൻ്റെ ഭാഗമായിട്ട് അവർ നമുക്ക് കോഴ്സിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു. അതിനകത്ത് കോഴ്സിൻ്റെ ഫീസ് തരുന്ന ഡ്യൂറേഷൻ എന്തൊക്കെയാണ് കോഴ്സിൽ വരുന്നത്, ഏതൊക്കെ കോഴ്സുകളാണ് അവർ തരുന്നത്, അതിനകത്ത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സ് ഏതാണ്, അപ്പോൾ മാക്സിമം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ തന്നു. അത് കഴിഞ്ഞതിനായിട്ട് നമുക്ക് അവരൊരു ഡെമോ ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തന്നു. അതായത് ഒരു ക്ലാസ് നമുക്ക് അവരുടെ ക്ലാസ്സിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ തന്നു. നമുക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് തന്നു. അപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഇമ്പ്രസ്ഡ് ആയി. കാരണം വളരെ ഒരു നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് അതിനകത്ത് നിന്ന് അവർ പറയുന്ന മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങളിൽ നമുക്ക് തോന്നുന്ന, നമ്മളിപ്പോൾ ഫിറ്റ്നസ് ഫീൽഡിലുള്ള ആളുകൾക്കാണെങ്കിൽ അറിയാൻ പറ്റും. അവർക്ക് നമുക്ക് അറിയാവുന്ന പല കാര്യങ്ങളും തന്നെ കുറച്ചുകൂടെ കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിലാണ് ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ് ആയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ കോഴ്സ് ഫീ കാര്യങ്ങൾ വരുമ്പോൾ ഏകദേശം 83,000-84,000 rupees വരും കോഴ്സ് ഫീ. അത് നമ്മൾ ഒറ്റത്തവണ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 10% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കോഴ്സ് ഫിക്സ് ചെയ്തു. ഇപ്പോൾ മാർച്ച് 2nd ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനും സുബിനും കൂടെ മാർച്ച് 2nd ബാച്ചിനാണ് ജോയിൻ ചെയ്യാൻ വന്നേക്കുന്നത്. അപ്പോൾ മാർച്ച് 2nd ബാച്ച് ആയതുകൊണ്ട് നമുക്ക് സീറ്റ് ബുക്ക് ചെയ്ത് തരണം. അപ്പോൾ അതിനുവേണ്ടി 9,000 നമ്മൾ പേ ചെയ്യും. ഈ 9,000 എന്നുള്ളത് നമുക്ക് നമ്മുടെ ടോട്ടൽ കോഴ്സ് ഫീ നിന്ന് ഡിഡക്ട് ചെയ്ത് തരും അവർ. അപ്പോൾ 9,000 ആദ്യമേ നമ്മൾ പേ ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് ഓക്കെ ആക്കണം. രജിസ്ട്രേഷൻ കാര്യങ്ങളിലെല്ലാം ഫുൾ അവർ സപ്പോർട്ട് ചെയ്യും. നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാ കാര്യങ്ങളൊക്കെ കൊടുത്ത് വേണം രജിസ്റ്റർ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, നമ്മളിപ്പോൾ ഞാൻ BCom ആയിരുന്നു. അപ്പോൾ BCom സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ID proof, പാൻ കാർഡ്, ആധാർ കാർഡ്, അതെല്ലാത്തിൻ്റെയും ഫോട്ടോ വെച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ നമുക്കൊരു Student ID തരും. അപ്പോൾ അത് വെച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞേണേ. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ സപ്പോർട്ട് മാക്സിമം ഉണ്ടായിരുന്നു. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോൾ മെസ്സേജ് അയച്ചാലും എപ്പോൾ വിളിച്ചാലും അവരത് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യം, ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഫ്ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിനാണ് വന്നത്. കുറച്ചും കൂടെ ട്രാവൽ എക്സ്പീരിയൻസ് കിട്ടട്ടെ എന്ന് ചോദിച്ചാണ് ട്രെയിനിന് വന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്ക് ഒറ്റയടിക്ക് പൂനെയിലേക്ക് വരാൻ ട്രെയിനില്ല. അപ്പോൾ ഉള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് വേറെ എവിടെയും പോയിട്ട് അവിടെ നിന്ന് പൂനെയിലേക്ക് വരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ബാംഗ്ലൂർ പോയിട്ട് വരാനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. പക്ഷേ അത് പ്രാക്ടിക്കൽ എല്ലാം തോന്നി അത് ക്യാൻസൽ ചെയ്തു. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എറണാകുളം സൗത്തിൽ നിന്ന് പൻവേലിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ പൻവേലിലെത്തി പൻവേലിൽ നിന്ന് പൂനെയിലേക്കുള്ള ടിക്കറ്റും ബുക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ പ്ലാനിങ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എറണാകുളത്തു നിന്ന് പൻവേലിലെത്തി. പൻവേലിലേക്ക് പ്രത്യേകിച്ച് ട്രെയിൻ യാത്ര എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും തന്നെ പ്രത്യേകിച്ചില്ല. കുറച്ച് പ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്രയ്ക്ക് നമുക്ക് കണ്ടിരിക്കാവുന്ന രീതിയിലുള്ള പ്ലേസസും കാര്യങ്ങളൊന്നുമില്ല. ഒരു നോർമൽ ട്രാവലിംഗ് ആയിരുന്നു. കൂടുതലും എനിക്ക് തോന്നുന്നത് കേരളം ബോർഡർ കഴിയുമ്പോൾ തന്നെ നൈറ്റ് ആയി തുടങ്ങും. പിന്നെ നമുക്ക് വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മോർണിംഗ് നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ടുള്ള വ്യൂ അത്രയ്ക്ക് നല്ല വ്യൂസ് ഒന്നും അല്ലായിരുന്നു. ജസ്റ്റ് നമുക്ക് ടൈം ലാഗടിക്കുന്ന രീതിയിലുള്ള ട്രെയിൻ ട്രാവലിംഗ് ആയിരുന്നു. ദെൻ നമ്മൾ അതിനിടയ്ക്ക് മലയാളികളെ ഒന്നും പ്രത്യേകിച്ച് ഞങ്ങൾ മീറ്റ് ചെയ്തില്ല. കൂടുതലും ഹിന്ദി ആളുകളായിരുന്നു ട്രെയിനിനകത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൻവേലിലെത്തി. അവിടെ നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തത് 4 മണിക്കായിരുന്നു. അപ്പോൾ ഏകദേശം 1:30 പൻവേലെത്തി. അപ്പോൾ 1:30 മുതൽ 4 മണി വരെ നമ്മളവിടെ സ്റ്റേ ആയിരുന്നു. അത് നിങ്ങൾ വീഡിയോക്കകത്ത് കണ്ടു. അപ്പം പൻവേലെത്തി. ദെൻ പൻവേലിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. പൻവേലിൽ നിന്ന് എത്തി. പൻവേലിൽ നിന്നുള്ള ട്രാവലിംഗ് നല്ലതായിരുന്നു. പൻവേലിൽ നിന്നുള്ള ട്രാവലിംഗ് നമുക്ക് കുറേ മലയാളികളെ കാണാൻ പറ്റി. അപ്പോൾ അവരുടെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇവിടുത്തെ കാര്യങ്ങൾ, സിറ്റുവേഷൻസൊക്കെ എങ്ങനെയാണ്, ട്രാവലിംഗ് കാര്യങ്ങളെ പറ്റിയൊക്കെ അവർ പറഞ്ഞു തന്നു. ദെൻ നമ്മളിപ്പോൾ പൻവേലിൽ നിന്ന് പൂനെയിലേക്ക് ട്രെയിൻ കയറി. നമ്മൾ ശിവാജി നഗറിൽ ഇറങ്ങി. അവിടെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി. ദെൻ അവിടെ നിന്ന് നമ്മളൊരു ഊബർ വിളിച്ച് നമ്മുടെ ഓയോ റൂമിലേക്ക് എത്തി. അപ്പോൾ ഇത്രയാണ് ട്രാവലിംഗിൽ വരുന്നത്. പ്രത്യേകിച്ച് ട്രെയിൻ ട്രാവലിംഗിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള വ്യൂവോ ടൈം പാസ് ആയിട്ടൊന്നും തന്നെ ഇല്ല. ബെറ്റർ ഫ്ലൈറ്റ് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ട്രാവലിംഗ് ഇത്രയും ടൈം നല്ല രീതിയിൽ ലാഗായിരുന്നു, നല്ല ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ഫ്ലൈറ്റ് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ അപ്പോൾ ഈ ട്രാവലിംഗ് വെച്ച് നോക്കുമ്പോൾ ട്രെയിൻ എനിക്ക് അത്രയ്ക്ക്
ബെറ്റർ ആയിട്ട് തോന്നിയില്ല. ഫ്ലൈറ്റ് ആയിരുന്നിരിക്കാൻ കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ നീ ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ 10:30 ആയപ്പോഴത്തേക്ക് നമ്മൾ കേലവൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി. നമ്മുടെ ഓയോ റൂം നമ്മൾ ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു കേലവൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉള്ള എക്സ്പീരിയൻസും വളരെ ബെറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പുറമെ നോക്കുമ്പോൾ ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, പക്ഷേ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല പോസിറ്റീവ് ഫീലായിരുന്നു. അവിടെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അവിടുത്തെ ഓരോ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫുൾ കാണിച്ചു തന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് നടന്ന് കാണിച്ചു തന്നു. ഏറ്റവും മുകളിലത്തെ ഫ്ലോറും അതുപോലെ ഇടയ്ക്കുള്ള ക്ലാസ് റൂമുകളും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഞാൻ ഇനി പറ്റുന്ന പോലെ അടുത്ത വീഡിയോസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം മാക്സിമം എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നു. പിന്നെ അവിടെ ചെന്നതിനപ്പം കൂടുതലും നമ്മൾ ധാരാളം മലയാളികളെ കണ്ടു, നമ്മുടെ സെയിം ഫീൽഡിലുള്ള ഫിറ്റ്നസ് ഫീൽഡിലുള്ള കുറേ അറിയാവുന്ന ആളുകളെ കണ്ടു, എന്നെ അറിയാവുന്ന ആളുകളെ കണ്ടു, എനിക്കറിയാവുന്ന ആളുകളെ കണ്ടു. അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടംപോലെ മലയാളികളുണ്ട്, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മളവിടെ ഒരു പാലക്കാടുണ്ടായിരുന്ന ഒരു സ്റ്റുഡൻറ്റിനെ മീറ്റ് ചെയ്തു. പുള്ളി പറഞ്ഞത് ക്ലാസ് പക്ക ഹെവി ക്ലാസ് ആണെന്നാണ് പറഞ്ഞത്, നല്ല ക്ലാസ്സാണെന്ന് പറഞ്ഞു. മീൻസ് ഞാൻ ഹെവി എന്ന് ഉദ്ദേശിച്ചത് നല്ല ക്ലാസ്സാണെന്നാണ് പറഞ്ഞത്. നല്ല രീതിയിൽ തന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും, നല്ല ലെക്ചേഴ്സാണ്, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്, നമുക്ക് ഒരു രീതിയിലും ഒരു അൺകംഫർട്ടബിൾ ഫീല് തോന്നത്തേ ഇല്ല എന്നാണ് പുള്ളിയുടെ അഭിപ്രായം. പുള്ളിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ പുള്ളി ഒരു കോഴ്സും കൂടെ അതിൻ്റെ റിലേറ്റഡ് കോഴ്സും കൂടെ ചെയ്യണ കാര്യമൊക്കെയാണ് നമ്മളടുത്ത് പറഞ്ഞത്. ആ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൂനെയിലേക്ക് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്നവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പറയുകയാണ്, രണ്ട് ലൊക്കേഷൻസ് ആണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഗൂഗിൾ മാപ്പ് അത്രയും കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല, കാരണം നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ വരെ മാപ്പിൽ കാണിക്കുന്ന പല സ്ഥലങ്ങളിലും നമ്മൾ ഏതോ ബിൽഡിങ്ങിനകത്തേക്ക് നടന്നു പോകാനായിട്ടാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പ് അത്രയ്ക്ക് ട്രസ്റ്റ് വർത്തി അല്ല. പക്ഷേ അതുപോലെ തന്നെ കെ ഇലവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി നോക്കുമ്പോൾ കെ ഇലവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ നമ്മളെ കാണിക്കുന്നത് വേറൊരു രണ്ട് ലൊക്കേഷൻസ് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു ലൊക്കേഷൻ നമുക്ക് ഫേക്കാണ്, അതിനകത്ത് ഒരു ലൊക്കേഷൻ ഇല്ല. പക്ഷേ ശരിക്കുള്ള ലൊക്കേഷൻ നമ്മുടെ കെ ഇലവൻ്റെ അക്കാഡമിയുടെ ഫോട്ടോ കൊടുത്തിരിക്കുന്ന ലൊക്കേഷൻ ഉണ്ട്, അതാണ് കറക്റ്റ് ലൊക്കേഷൻ. മറ്റേ കെ ഇലവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് കാണിക്കുന്നത് ഫേക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മളെത്തി, പിന്നെ നമ്മൾ ഇവിടുത്തെ പി ജി കാര്യങ്ങളെ പറ്റിയൊക്കെ നോക്കി, പി ജി നോക്കി കുറേ നമ്മൾ നോക്കി നടന്നു. അപ്പോൾ ലാസ്റ്റ് നമുക്കൊരു പി ജി നമ്മൾ ഏകദേശം സെറ്റാക്കി, പിന്നെ നാളെ തൊട്ട് നമ്മൾ അങ്ങോട്ടേക്ക് മാറുവാണ്. അപ്പോൾ ഈ വീഡിയോക്കകത്ത് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പറഞ്ഞു തോന്നുന്നു. ഇപ്പോൾ കേലവണിലേക്ക് വരുവാണെന്നുള്ളവർക്ക് ഇങ്ങനെ ഈ ഒരു കോഴ്സ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് എനിക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കുക. പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. പിന്നെ പൂനെയിലുള്ള മലയാളി നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ കാണുന്നവരെങ്ങനെ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.